കഥയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ തലത്തിൽ പ്രശസ്തരായ വലിയ മലയാളി പത്രപ്രവർത്തകരെ കുറിച്ചുള്ള ശ്രീ തോമസ് ജേക്കബിൻ്റെ അനുഭവ വിവരണം തുടരുന്നു. ഇടതുപക്ഷ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പര്യായം പോലുമായിട്ടുള്ള ഇടത്തട്ടനാരായണൻ. ഇടത്തട്ടിനെ പറ്റി എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളില്ല, പക്ഷേ ഞാൻ എപ്പോഴും ഭയങ്കര ആരാധനയോടെ കാണുന്ന ഒരാളാണ് ഇടത്തട്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഞാൻ പറയുന്നത്, അത് ഒത്തിരി കഥകളുണ്ട്. അവിടെ നിന്ന് BR ഭാസ്കർ രാജിവെച്ച് പോരേണ്ടി വന്നത് നാരായണപിള്ള സന്ദർശകനായിട്ട് ചെന്നപ്പോൾ ഉള്ള ആ പെരുമാറ്റം അതൊക്കെ മാറ്റി നിർത്തിയാലോ. ഗോയങ്ക ഇന്ത്യയിലെ വലിയൊരു പത്രോടമയായിട്ട് നിൽക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വലിയ പത്രങ്ങളിലൊന്നായിട്ട് നിൽക്കുന്ന സമയത്ത്, ഒരു മലയാളി ഒറ്റയ്ക്ക് ഡൽഹിയിൽ ചെന്ന് ഇത്രയും വലിയൊരു പത്ര സാമ്രാജ്യം, ആദ്യം ലിങ്കെന്ന് പറഞ്ഞൊരു ഒരു വീക്കിലി തുടങ്ങുന്നു, അത് കഴിഞ്ഞ് പേട്രിയട്ട് എന്നും പറഞ്ഞൊരു ദിനപത്രം തുടങ്ങുന്നു. ആ ദിനപത്രം അന്ന് റഷ്യയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. റഷ്യ അതിൻ്റെ 10,000-20,000 കോപ്പികൾ അങ്ങ് വിലയ്ക്ക് മേടിക്കുമായിരുന്നു. അത് എന്ത് ചെയ്ത് കത്തിച്ച് കളയുക എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഡൽഹിയിൽ ലിങ്ക് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഒരു പടുകൂറ്റൻ മന്ദിരമുണ്ടാക്കി അതിൽ നിന്ന് ഇത്രയും വലിയ പത്രാധിപന്മാരെയൊക്കെ ആകർഷിച്ച് ഇത്രയും കാലം ഇങ്ങനെ അന്നത്തെ അതിൻ്റെ കോളങ്ങളുടെയൊക്കെ ഞാനിങ്ങനെ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്താണല്ലോ. പക്ഷെ നമുക്കുള്ള ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു കോളം ഉണ്ടായിരുന്നു, 5th column എന്ന് പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ 5th column. അതെന്താന്ന് വെച്ചാൽ എഡിറ്റോറിയൽ പേരിലെ 5th column സിംഗിൾ കോളത്തിൽ വരുന്നൊരു കോളാണ്, അതിനപ്പോൾ 5th column എന്ന് പേരിട്ടുന്നത്. ഈ രീതിയിലുള്ള ബ്രില്ലിയൻസ് അതിനെല്ലാം, അത് ഇത്രയും വലിയൊരു എംപയർ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ള, അത് തലശ്ശേരിയിൽ നിന്ന് പോയ ഒരു പയ്യൻ ഇങ്ങനെ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനത്ത് വലിയ ആളുകളുമായുള്ള സൗഹൃദത്തിൽ ഇത് ആരംഭിക്കുന്നതും ഒക്കെ ഒരു അത്ഭുതത്തോടുകൂടി. അപ്പോൾ അദ്ദേഹത്തെ പറ്റി മലയാളത്തിൽ ഒരു പുസ്തകം ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ വർഷമാണ് ഒരു പുസ്തകം പുറത്തു വന്നത്, രാംകുമാറിൻ്റെ, രാംകുമാറിൻ്റെ. അദ്ദേഹം ഇപ്പോഴും മനോരമയുടെ ബാലരമയിൽ ഉണ്ട്. രാംകുമാർ, രാംകുമാറിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തോടുള്ള ഒരു ആരാധന കൊണ്ട് ആ പുസ്തകം പുള്ളി എഴുതുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളുണ്ട് പറഞ്ഞു, വേറെ ആരുടെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹത്തെ പറ്റിയാണ് എന്ന്. പിന്നെ തീർച്ചയായിട്ടും BRP ചോദിച്ചാൽ ഇതിൻ്റെ രണ്ടു വശവും കിട്ടും. പിന്നീട് ഇപ്പം മലയാളികളുടെ ഭാഗമായിട്ട് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുകൾ VK മാധവൻകുട്ടിയും TV ഷെനായി ആയിരുന്നു. ഷെനായി ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു കരിയർ ആരംഭിച്ചത്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ബോംബെയിൽ അന്ന് അവരുടെ ഞായറാഴ്ച പതിപ്പിൻ്റെ പേര് സൺഡേ സ്റ്റാൻഡേർഡ് എന്നായിരുന്നു. അന്ന് ഫ്രാങ്ക് മൊറേസ് തന്നെയാണ് സൺഡേ സ്റ്റാൻഡേർഡിൻ്റെ ടോപ്പിക്സ് ഒക്കെ നിശ്ചയിക്കുന്ന ഒക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റായി അവിടെ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന് അമേരിക്കയിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടി. ആ സ്കോളർഷിപ്പ് കിട്ടി പോകാനായിട്ട് അവിടെ നിന്ന് യാത്രയയപ്പ് നൽകി. ആ യാത്രയയപ്പ് നൽകിയ ന്യൂസൊക്കെ അവിടുത്തെ ബോംബെ പത്രങ്ങളിൽ വന്നു. ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് ഭയങ്കര BP. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ചികിത്സിച്ച് ശരിയാകാതെ അമേരിക്കയിലേക്ക് പോകരുത്, പോയാൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ അതിൻ്റെ ചികിത്സ ആയുർവേദം മുതലെല്ലാം ആരംഭിച്ചു. അപ്പോൾ അമേരിക്കൻ യാത്ര ഒക്കാതായി. അപ്പോൾ തിരിച്ചിനിയും ബോംബെക്ക് പോകുന്ന മോശം, അവിടെ നിന്ന് യാത്രയപ്പം മേടിച്ച് പോകുന്നതല്ലേ. എന്നാൽ പിന്നെ കേരളത്തിലെ മലയാള പത്രങ്ങളുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് അദ്ദേഹം രണ്ട് എഴുത്തുകൾ എഴുതി, ഒന്ന് മാതൃഭൂമി പത്രാധിപർക്കും ഒന്ന് മനോരമ പത്രാധിപർക്കും. ഞാനിങ്ങനെ ഇതാണ് എൻ്റെ കിടന്നിട്ടുള്ളത്, എനിക്കിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ KM മാത്യുവിനെ മറുപടി ചോദിച്ചു, കം ആൻഡ് സീ മീ എനി ഡേ ഓഫ് യുവർ ചോയ്സ്. അങ്ങനെ ഷെനായി വന്ന് KM മാത്യുവിനെ കണ്ടു. KM മാത്യു വർത്താനമൊക്കെ പറഞ്ഞു, യു ആർ ഇംപ്രസ്ഡ്, അപ്പം എൻ്റെ ബ്രദറിനെ കൂടെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷെനായിക്ക് ബ്രദർ ആരാന്നറിയില്ല, KM ചെറിയ ചീഫ് എഡിറ്റർ.
അപ്പൊ കഴിഞ്ഞാണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ടി ആർ ഷണായി എന്ന് പറഞ്ഞ ബോംബെയിൽ ഒരു പത്രപ്രവർത്തകനാണ്, മലയാളിയാണ്, അദ്ദേഹത്തിന് ഇവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നുണ്ട്, അച്ഛനും ഒന്ന് കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. അപ്പൊ കഴിഞ്ഞാണ് ഷണായിയെ കൈകാര്യം ചെയ്യുമ്പോൾ അറിയാതെ പോലും ഈ കുങ്ങിണി എന്നുള്ള വാക്ക് നാക്കേ വരാതിരിക്കാൻ വേണ്ടി അത് പിഴുതി കളഞ്ഞേച്ച് ഞാൻ റെഡിയായിട്ടിരിക്കുക. അപ്പോ വന്നു കയറിയുണ്ട് മൂന്ന് ചോദ്യങ്ങളെ അദ്ദേഹം ചോദിച്ചുള്ളൂ. ടി വി ആർ ഷണായി, അപ്പൊ ഗൂഢസാരസ്വത ബ്രാഹ്മണനാണല്ലേ, മറ്റേ വാക്ക് കളഞ്ഞ റെഡിയാക്കി, ഗൂഢസാരസ്വത ബ്രാഹ്മണനല്ലേ, ആണ് അല്ലേ, ഒന്ന് ചേനാട് പറ, ആണേ കുങ്ങിണിയാണേ. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ പുള്ളി ചേട്ടാ ഇവൻ കൊള്ളാമല്ലാണ്, നമ്മള് നാക്കഞ്ഞ് പിഴുത് കളഞ്ഞത് പുള്ളിയെ തിരിച്ച്. അപ്പൊ കഴിഞ്ഞ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഷണായി ഗൂഢസാരസ്വത ബ്രാഹ്മണർ ഭയങ്കര ബിസിനസ് അക്യൂമനുള്ളവരായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്നിട്ട് ഷണായി ആ ലൈനിലൊന്നും പോകാതെ ഈ പത്രപ്രവർത്തനത്തിലേക്ക് വന്നത് എന്തിനാ? അപ്പൊ ഷണായി പറഞ്ഞു, പത്രപ്രവർത്തനം ബിസിനസ് ആയതോടുകൂടി ഞങ്ങൾ അതിൽ ചേർന്ന. അപ്പൊ കേഞ്ഞാ ചോദിച്ചോട്ടെ ഇവൻ. പിന്നെ പുള്ളി ഒരു ചോദ്യം കൂടെ ചോദിച്ചുള്ളൂ, ഷണായിക്ക് എന്ന് ജോയിൻ ചെയ്യാൻ കഴിയും? അതോടെ ഇന്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെയാണ് ഷണായി. അപ്പൊ ഷണായിക്ക് മലയാളം ഒന്നും കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല. അപ്പൊ ഡെസ്കില് ഇത് തർജ്ജമ ചെയ്യല്ലോ ഏജൻസി വാർത്തകളൊക്കെ. അപ്പൊ ഷണായി തൻ്റെയിലുള്ള മലയാളം വാക്കുകൾ മാത്രം ഉപയോഗിച്ച് അത് തർജ്ജമ ചെയ്തു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം വെള്ളം ചൂടാക്കുക എന്ന് എഴുതുന്നതിന് പകരം ഷണായി ആദ്യകാലത്ത് വെള്ളം അനത്തുക എന്നാണ് എഴുതുക. അനത്തുക എന്നുള്ളതൊരു ഗ്രാമീപ്രയോഗമുണ്ട്, പക്ഷെ പത്രത്തിൽ വരുന്ന ഒരു ലാംഗ്വേജ് അല്ലത്. അപ്പൊ ഇങ്ങനെ തനിക്കറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട്, അപ്പൊ അപ്പച്ചൽ പറഞ്ഞിട്ട് അത് കൊള്ളാൻ അനത്തുക എന്നുള്ള വാക്ക് അതിനകത്ത് വന്നല്ലോ. അങ്ങനെ ഷണായി എഴുതിക്കൊണ്ടിരുന്ന കാലത്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഷണായി കെ മാധ്യമക്കാരനോട് ചോദിച്ചു, ഞാൻ ഈ വാർ റിപ്പോർട്ട് ചെയ്യാൻ പോകട്ടെ കാശ്മീരിൽ? പിന്നെ ആരും അങ്ങനെ വോളണ്ടറി ചെയ്യില്ല ഇവിടെ ഉള്ളവരാരും. അപ്പൊ ഷണായി ഇവിടുന്ന് ട്രെയിനിൽ കയറി ഹൈദരാബാദിൽ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ ഡെസ്പാച്ച് അയച്ചു. കാരണം ഈ ട്രെയിനിൽ തിരുവനന്തപുരം പാങ്ങോട് നമ്മുടെ മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള ഒരു കണ്ടിഞ്ചന്റ് പോകുന്നുണ്ട് യുദ്ധം ചെയ്യാന്. അപ്പൊ മലയാളികളൊക്കെ ഉള്ള ഒരു കണ്ടിഞ്ചന്റ്. അപ്പൊ അത് അവരെയൊക്കെ കണ്ട്, അപ്പൊ അന്ന് ഈ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ടെലഗ്രാം ഫ്രീ ആയിട്ട് ഫ്രീ കാശ് കൊടുക്കാതെ അയക്കാനുള്ള ബെയറിംഗ് അതോറിറ്റി കാർഡ് എടുത്ത് കൊടുക്കും, അത് പിന്നെ കൊല്ലാവസാനത്ത് എൻ്റെ കാശ് കൊടുത്താൽ മതി. അപ്പൊ അത് വെച്ചിട്ട് പുള്ളി ഹൈദരാബാദിൽ നിന്ന് ആദ്യത്തെ ഡെസ്പാച്ച് അയച്ചു. അപ്പൊ നമ്മൾ ചോദിച്ചടാ ഇത് കാശ്മീരിൽ ചെല്ലുന്നതിന് മുമ്പ് പരിപാടി തുടങ്ങിയല്ലോ. അങ്ങനെ വാർ റിപ്പോർട്ടിംഗ് ഒക്കെ സമർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഷണായി തിരിച്ച് ഡൽഹി വന്നപ്പോ ഞാൻ എനിക്ക് ഡൽഹിയിൽ വർക്ക് ചെയ്യേണ്ട അവസരം കിട്ടിയതാണെന്നായിരിക്കും, എനിക്ക് എൻ്റെ മലയാളം അത്ര ഇതല്ലാത്തത് കൊണ്ടും ഒക്കെ ഡൽഹിയിൽ, പിന്നെ ഞാൻ റിപ്പോർട്ടറായിട്ട്. അപ്പൊ കെ എം എസ് പറഞ്ഞു, ആദ്യം മരങ്ങോലി സാറിനോട് ചോദിക്കണ്ടേ, അവിടുത്തെ ഏക റിപ്പോർട്ടറാണ് അദ്ദേഹം. മരങ്ങോലി സാറിനോട് ചോദിച്ചിട്ട് മരങ്ങോലി സാർ എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. മരങ്ങോലി സാർ പറഞ്ഞു, ഈ ഒരാളെ കൂടെ കിട്ടിയാൽ നമുക്ക് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷണായി അവിടെ റിപ്പോർട്ടിങ് തുടങ്ങുന്നത്. റിപ്പോർട്ടിങ് തുടങ്ങിയിട്ട് ഷണായി എപ്പോഴും ഷണായിക്ക് ഭയങ്കര കോണ്ടാക്ട്സ് ആയിരുന്നു, അത് പെട്ടെന്ന് ബിൽഡപ്പ് ചെയ്യുന്ന, കാരണം നല്ല സംസാരപ്പെടുമായിരുന്നു. ഒരു 5 മിനിറ്റ് ഷണായിയുടെ കസ്റ്റഡി ഒരാളെ കിട്ടിയ പുള്ളി ശരിയാക്കി എടുക്കും നല്ല പരിചയങ്ങളും ഒക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഭയങ്കരമായ കോണ്ടാക്ട്സ്, ആ കോണ്ടാക്ട്സ് മൂലം മിക്ക ദിവസവും നല്ല എക്സ്ക്ലൂസീവല്ല. അപ്പം ഞങ്ങൾ കോഴിക്കോട്ട് പത്രം തുടങ്ങുന്ന കാലത്ത് ആദ്യം ഒരു തീരുമാനം എടുത്തു, ആദ്യത്തെ 100 ദിവസം നമ്മുടെ ലീഡ് സ്റ്റോറിയൊക്കെ മറ്റു പത്രത്തിലില്ലാത്തതാവണം, നമ്മൾ ഹണ്ട് ചെയ്തെടുത്ത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഷണായി അതിന് നമുക്ക് കൊണ്ടുവിട്ട്. അതിലിപ്പോഴും ഞാൻ മറക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാല്, കാസർഗോഡ് മുഴുവൻ കൂടെ കർണാടകയ്ക്ക് വിട്ടുകൊടുക്കാൻ മഹാജൻ കമ്മീഷൻ ഒരു ശുപാർശ ചെയ്തു. ആ ശുപാർശ ഷണായിക്ക് എക്സ്ക്ലൂസീവ്ലി കിട്ടി. അവിടുത്തെ സ്റ്റെനോഗ്രാഫർ ആരാണ്ട് ഗൗഡസ് എങ്ങനെയാ കിട്ടിയെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊരു ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് വേറൊരു പത്രത്തിലും ഇല്ലാതെ
നമ്മളിത് കൊടുക്കുന്നു. അപ്പൊ രാത്രിയില് നമുക്കൊരു കുസൃതി തോന്നി. മാതൃഭൂമിയിലെ മാനേജ്മെന്ററായ കോഴിപ്പുറത്ത് മാധവേനുണ്ട്, അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്, മദ്രാസിലെ മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ മേടിച്ചു കളയാം. അപ്പൊ പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വാചക കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇന്നതാണ്, ഹാ വി ലോസ്റ്റ് ബൈ ഡിഫോൾട്ട്, നമ്മൾ ശരിയായി ബാധിക്കാഞ്ഞുകൊണ്ടാണെന്നുള്ള ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ബോക്സിൽ കൊടുക്കും. അപ്പൊ രാവിലെ നമ്മുടെ മാത്രമേ ഉള്ളൂ റിപ്പോർട്ട്, അതിനകത്ത് അവരുടെ മാനേജ്മെന്റിന്റെ പ്രതികരണമുണ്ട്. രാവിലെ മാതൃഭൂമിയിൽ എഴുത്തേഴ്സ്, എന്റെ മാതമ്പഴുതായിട്ട് സാറേ, അത് ഞങ്ങളോടൊന്ന് പറയണ്ടായിരുന്നു, മനോരമയിൽ ഇങ്ങനെ വിളിച്ചിരുന്നു. ഹാ ഇത് ഞാൻ എല്ലാവർക്കും ഉള്ള റിപ്പോർട്ടാണെന്ന് വിചാരിച്ച അവര് വിളിച്ചോ പറഞ്ഞു. പിന്നെ ഷെണായി തന്ന ഇതുപോലുള്ള ഷാറ്ററിങ് ആയ ഒരു ഒരു എക്സ്ക്ലൂസീവ് ഏതാന്ന് വെച്ചാല്, ഒരു ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട്, അതിന്റെ മുഴുവൻ തരം സ്റ്റാഫിന്റെയും സാലറി സ്ട്രക്ചറുകളിലുള്ള ഇമ്പ്രൂവ്മെന്റും എല്ലാം വെച്ചിട്ടൊരു സാധനം. ആദ്യത്തെ ദിവസം ടെലിപ്രിന്ററിലത് അയച്ചിരുന്നു, പിന്നെ പുള്ളി എയർ പാക്കറ്റിൽ ഒരു വലിയ പാക്കറ്റ് അയച്ചു, ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോ ദിവസവും ശരിച്ചു കൊടുത്തു. അപ്പൊ ഇത് ഒരാഴ്ച ഓടിച്ചു. ഇപ്പൊ ലോവർ ഡിവിഷൻ ക്ലർക്കുകളുടെ അത് ഇന്ന്, അപ്പർ ഡിവിഷൻ ക്ലർക്കുകളുടെ നാളെ. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ കോൾസ് വരിക, ഞങ്ങളുടെ ഇന്ന വിഭാഗത്തിന്റെ സാലറി എത്രയാ കൂട്ടിയെന്ന് നോക്കി പറയണം. കാരണം അവർ ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരാ മിക്കവരും. അപ്പൊ ഫ്രീ ആയിട്ടായി വിളിക്കുന്നത്. അപ്പം ഭോപ്പാലിൽ നിന്നൊക്കെ മനോരമയിലേക്ക് കോളാണ്, ഞങ്ങളുടെ ശമ്പളം എത്ര കൂട്ടിയെന്ന്. ആദ്യം ഇതുപോലെ 8-10 ദിവസം ഭീകരമായിട്ട്. ഇതിന്റെ കഥയാണോ എന്നറി, ഇത് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോ, അപ്പൊ ഇതെനിക്ക് എക്സ്ക്ലൂസീവായി കിട്ടിയതല്ല, ഇത് കൊണ്ടുവന്ന ആള് മാതൃഭൂമിയിൽ ആദ്യം പോയപ്പോ വി കെ മാധവൻകുട്ടി ഒരു ഉച്ചയുറക്കത്തിലായിരുന്നു. ഷെണായിയുടെ ബ്രില്യൻസ്, ആ എഴുത്തിലുള്ള ബ്രില്യൻസ് മാത്രമല്ല, ഭയങ്കര ഷാർപ്പ് ഇന്റലക്ട് ആയിരുന്നു ഒരു. അദ്ദേഹം പഠിത്തം തുടങ്ങുന്നത് 7-ാം ക്ലാസ്സിലാണ്. അതുവരെ വീട്ടിൽ ഇരുന്ന് സംസ്കൃതം പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് പുരാണം മറ്റേ കാര്യങ്ങളിലൊക്കെ ഉള്ള പുള്ളിയുടെ അറിവും മറ്റേതും 7-ാം ക്ലാസ്സിൽ വന്നപ്പം മലയാളം കമ്മിയാണ്. പക്ഷെ അവസാനം എസ് എൽ സി ആയപ്പോഴത്തേക്ക് മലയാളത്തിൽ വളരെ പ്രൊഫഷണൽ ആയി. പക്ഷെ എസ് എൽ സിക്ക് തോറ്റുപോയി, ഹിന്ദിക്ക് മാറി കിട്ടിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഹിന്ദി പഠിച്ച് ഡൽഹിയിൽ പോയി അതിൻ്റെയും വിശാരദനായി. അതിൻ്റെ ഒരു ഭയങ്കര ബ്രില്യൻ്റായ ഒരു ഭയങ്കരമായ ഓർമ്മശക്തിയും. അതിപ്പം ഷെണായിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ജയപ്രകാശ് നാരായണൻ മരിച്ചു എന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി പാർലമെന്റിൽ അനൗൺസ് ചെയ്യുന്നു, മരിച്ചിട്ടില്ല. അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ഫോൾസ് മെസ്സേജ്. അപ്പോൾ അനുശോചനം കൂടി ലോക്സഭ പിരിഞ്ഞു കഴിഞ്ഞു, രാജ്യസഭയും ലോക്സഭയും പാർലമെന്റ് മൊത്തം പിരിഞ്ഞു. പിരിഞ്ഞു കഴിയുമ്പോഴറിയുന്ന ആൾ മരിച്ചിട്ടില്ല. അപ്പൊ അന്നത്തെ ഭയങ്കര സംഭവത്തില് ജയപ്രകാശ് നാരായണൻ ഉണ്ടാക്കിയ ഗവൺമെന്റായത്, ആ ഗവൺമെന്റ് തന്നെ അദ്ദേഹം മരിച്ചെന്നും പറഞ്ഞ് അനുശോചനം കൂടി പിരിഞ്ഞു. അപ്പൊ ഷെണായി അതിൽ നിർത്തിയില്ല, അത് എഡിറ്റോറിയൽ പേജിലേക്ക് ലോകത്തിൽ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മരിക്കപ്പെട്ടവരാരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ ഒരു കഥ. അപ്പം അതൊക്കെ ഒരു ഒരു നമ്മുടെ പത്രത്തിലല്ലാതെ വേറെ ഒന്നിലും അതുണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു ഒരു ബ്രില്യൻസ് ഷെണായിക്കുണ്ടായിരുന്നു. ഒരു പിന്നെ വീക്കിൻ്റെ എഡിറ്ററായിട്ട്, ആദ്യത്തെ എഡിറ്റർ വി കെ ബി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഷെണായി, പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ മനോരമയിൽ. സൺഡേ മെയിലുള്ള സമയത്താണ് ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്തുള്ള വേറൊരു പ്രതിഭാസമായിരുന്നു വി കെ മാധവൻകുട്ടി. വി കെ മാധവൻകുട്ടി ഡൽഹി അയച്ചാൽ നടത്താൻ വയ്യാത്തതൊന്നുമില്ലായിരുന്നു. അതേതുതരം കാര്യം, വാർത്തയായാലും വേണ്ടിയില്ല, അവാർഡായാലും വേണ്ടിയില്ല, എന്തിനും ഭയങ്കരമായ ഒരു ഓപ്പറേഷണൽ ഇതുള്ള ആളാണ്. അപ്പം ഞാൻ മാധവൻകുട്ടിയായിട്ട് ഇങ്ങനെ, ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പ്രധാനമന്ത്രിയോട് കൂടെ പോകുന്ന ഒരു സന്ദർശമുണ്ട്. അപ്പം
അതില് ഞാൻ മനോരമയിൽ നിന്ന് ഞാൻ ആ പോകേണ്ടിയെന്ന് കെ എം ആർ സാറിനോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് മാധവൻകുട്ടി ഈ ടീമിലുണ്ടോന്ന്. കാരണം മാധവൻകുട്ടി ഉണ്ടെ പുള്ളിയുടെ കോണ്ടാക്ട്സും ഒക്കെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ആരെയും പരിചയമില്ലാതല്ലേ ചെല്ലുന്നത്. അപ്പൊ മാധവൻകുട്ടി അതിലില്ല. ഓ, അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ പോവാ. ഡൽഹി എയർപോർട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ മാധവൻകുട്ടി അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഈ പുള്ളിയുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് അദ്ദേഹം വി ജോർജുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ വി ജോർജ് പറഞ്ഞു ഇവിടുന്ന് കയറ്റാൻ ഒക്കില്ല, നിങ്ങൾ ലണ്ടൻ വരെ വരാമെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ടീമിനകത്ത് പിടിച്ചേക്കാം. അങ്ങനെ ഉണ്ട് മാധവൻകുട്ടി. മാധവൻകുട്ടി അങ്ങോട്ട് കയറി വന്ന് ആ പത്രക്കാരിരിക്കുന്ന എല്ലാവരുടെയും നിങ്ങൾ അയച്ച റിപ്പോർട്ടിൻ്റെ കോപ്പിയും തരാൻ പറഞ്ഞു. എൻ്റെ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് നമ്മൾ വരണ്ടു ഇത്. പക്ഷെ പിറ്റേ ദിവസം ഞാനിവിടെ വിളിച്ചു ചോദിച്ചു എന്തുവാ മാധവൻകുട്ടി റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചപ്പം പുള്ളി യു എന്നില് ഇദ്ദേഹം പറയുന്നതിനകത്ത് ചൈന വിഷയം പറയുമോ അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവമായ നമ്മുടെ തലയുടെ മേലുള്ള കാര്യങ്ങളാണ്. നമ്മൾ വെറും നാട്ടു വർത്തമാനങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി. അമേരിക്കയിൽ ബഹാമാസിൽ ബഹാമാസ് ഐലൻഡ്സിലാണ് ഒരാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അപ്പൊ ലണ്ടനിൽ നിന്നൊക്കെ വന്ന് തന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അപ്പോഴേ ബഹാമാസിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പറക്കും സ്വാമിക്ക് ഭയങ്കര ഒരു യോട്ടുണ്ട് അവിടെ, നമുക്ക് അതിനകത്ത് അങ്ങ് കൂടാം. പുള്ളി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് ഒരാഴ്ച അതിനകത്ത് താമസിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാം ബുക്ക് ചെയ്ത് ഹോട്ടലുമൊക്കെ ബുക്ക് ചെയ്തിരിക്കുക, ഇനിയിപ്പോൾ അത് ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നതും ഒരു ശരിയല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പം മാധവൻകുട്ടി അടുത്ത് കഴിഞ്ഞു എന്നാ പിന്നെ ഞാനിവിടെ മുറി കൂടിക്കോട്ടെ. അങ്ങനെ മാധവൻകുട്ടി നമ്മുടെ, അപ്പം മാധവൻകുട്ടി എൻ്റെ മുറിയിലാന്ന് അറിഞ്ഞപ്പം മറ്റു പത്രക്കാരനോട് പറഞ്ഞു അതിൻ്റെ പകുതി ക്ലാസ് തരാമെന്ന് പുള്ളി പറഞ്ഞെങ്കിലും അതൊന്നും കിട്ടലുണ്ടാവില്ല. പക്ഷെ പുള്ളി കൃത്യമായിട്ട് അത് തന്നു കേട്ടോ, അല്ല അതിലൊന്നും ഒരു ഇതൊന്നും കാണിച്ചില്ല. അപ്പം അവിടെ വന്ന് ആദ്യം മാധവൻകുട്ടി പറഞ്ഞു ഞാനൊന്ന് കുളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലോട്ട് കയറി. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എനിക്ക് ഷവർ ഓൺ ചെയ്യുന്നതായിട്ടൊരു പുലിയില്ല. ഞാൻ ചോദിച്ചു മാധവൻകുട്ടി അവിടെ ഓപ്പൺ ചെയ്ത് ഷവർ. അയ്യോ, ഇത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഭയങ്കര പ്രഷർ കൊടുത്തത് അകത്തോട്ട് ഞെക്കിയിട്ട് വലത്തോട്ട് ഇതിരിക്കണം. അങ്ങനെ ഒരു ഷവർ ഏത് കാലത്താന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എല്ലാം കുളിച്ച് റെഡിയായിട്ടിരുന്നപ്പോൾ ഒരു ഫോണ്, കുട്ടിയുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു കുട്ടിയില്ല. വേർ ഇസ് ഹി? ഞാൻ പറഞ്ഞു യെസ് ദാറ്റ് ഗോൺ ഔട്ട്. ഹൂ ഈസ് ദാറ്റ്? ഞാൻ പറഞ്ഞു ഐ എം തോമസ് ടേക്കൻ. ഏയ് തോമസ്, ഐ എം വിശ്വം. വിശ്വം എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ മോസ്റ്റ് കറസ്പോണ്ടാണ്. വിശ്വം അന്ന് ഡെക്കാനറാണ്ട. വിശ്വം പറഞ്ഞു തോമസ് ഐ ഹാവ് എ പ്രോബ്ലം, ഐ വാണ്ട് ടു ഹാവ് എ ബാത്ത്, ഐ ഡോണ്ട് നോ ഹൗ ടു ഓപ്പൺ ദിസ്. ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് വെരി സിമ്പിൾ, ഐ വിൽ കം ഓവർ ദർ. അവിടെ ചെന്ന് ഞാൻ ഇതങ്ങോട്ട് ഇനി തോമസ് യു ആർ എ. അപ്പൊ ഈ രീതിയിലാണ് മാധവൻകുട്ടിക്ക് അറിയാൻ വയ്യാത്തതായ ഒരു കാര്യവുമില്ല. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു തോമസ് നമുക്ക് ന്യൂയോർക്കിൽ ചെല്ലുമ്പോഴേ എൻ്റെ കൂടെ വരുന്ന ബസ്സിൽ നമുക്ക് ചില കടകളിലൊക്കെ വരുന്നതാണ്. ഞാൻ പറഞ്ഞു എന്ത് പർച്ചേസാണ്? അത് എനിക്കൊരു മൊബൈൽ ഫോണായിട്ടില്ല. അന്നേ നമ്മുടെ മുറിയിൽ ഇത്ര റേഡിയസിൽ കിട്ടുന്ന ഒരു ഒരു ഫോണുണ്ടായിരുന്നു, ആദ്യത്തെ ജനറേഷനിലുള്ളതാണ്. അപ്പോൾ അതും കൊണ്ട് നമ്മൾ ആ ഫോണിൻ്റെ റിസീവർ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ പോയി നിന്നാലും നമുക്ക് സംസാരം ഒരു അര കിലോ അല്ല അര ഫർലോങ് റേഡിയസിൽ ഇത് കിട്ടുന്ന അങ്ങനത്തെ ഒരു ഫോൺ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ ഫോണിലെണ്ണം വേണം. അത് ഞാൻ പറഞ്ഞു മാധവൻകുട്ടിക്ക് ഇല്ല, ഇത് എനിക്കുണ്ട്. കെ ആർ നാരായണൻ ഇതില്ല. അന്ന് കെ ആർ നാരായണൻ ഒരു എം പി മാത്രമാണ് ഒറ്റപ്പാലത്ത് നിന്നുള്ള. നാരായണൻ ഒരു പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടി എനിക്കൊന്ന് വേണ്ടി. അപ്പം നാരായണനെ അന്നേരം മുതലേ പുള്ളി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. പിന്നെ ഉപരാഷ്ട്രപതിയൊക്കെ ആകുമ്പോഴത്തേക്കും മാധവൻകുട്ടി അവിടുത്തെ ആളായി. അത് ആ രീതിയിലായിരുന്നു മാധവൻകുട്ടിയുടെ ഓപ്പറേഷൻസ് ഒരു. അപ്പം മാധവൻകുട്ടിയെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മാധവൻകുട്ടി എവിടെയെങ്കിലും ആപ്പീസിൽ ഇരുന്ന് ചെന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിക്കുക, ലിഫ്റ്റ് പിടിച്ചോ ഞാൻ വരുന്നതെന്ന് പറയും. അത് എന്തിനാണെന്ന് വെച്ചാൽ അന്നേരം പുള്ളിക്കൊന്ന് പൗഡർ ഇടണം, തലമുടി ഒന്നുകൂടെ ഒന്ന് ചെയ്യണം, അങ്ങനെ ഇറങ്ങുകയുള്ളൂ. പൗഡർ ഇട്ടേ ഇറങ്ങുകയുള്ളൂ.
പിന്നെ പൗഡറിന് പുറമെ സെൻറ്റും അടിക്കുന്ന ഒരാളുണ്ട് നരേന്ദ്ര സാർ. അത് അകത്ത് പോയ മണം പുറത്ത് കേൾക്കാതിരിക്കുക, പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയ സെൻറ്റ് അടിക്കുക. മാധവൻകുട്ടി ആണെങ്കിൽ ഒരു മണവും അകത്ത് കേറ്റാത്ത ആളാണ്. അതാ അദ്ദേഹം ഇതുപോലെ ഇതടിച്ചേച്ച് പൗഡറും മുഖത്ത് ഇട്ടേച്ച് പുറത്തോട്ട് ഇറങ്ങുകയുള്ളായിരുന്നു. പക്ഷെ എന്തൊരു ക്യാരക്ടേഴ്സ് അറിഞ്ഞു ഇവരൊക്കെ. നരേന്ദ്രൻ്റെ സാധാരണ പത്രലേഖകന്മാർക്ക് അവർ വാർത്ത അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുക, നരേന്ദ്രൻ്റെ കാര്യത്തിൽ വാർത്ത നരേന്ദ്രനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അത്ര ഭയങ്കരമായ പഠിച്ചതാണ് അദ്ദേഹം. എന്തൊരു ഭയങ്കര ഒരു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ്. ഒരു രാവിലെ നമ്മളിപ്പം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കും എന്നൊരു സംശയം പറഞ്ഞാൽ മതി, പുള്ളി രണ്ടു പേരെ ഒന്ന് ഫോൺ ചെയ്ത് വെച്ച സ്റ്റോറി. അത്ര ഭയങ്കരമായ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഈ പറഞ്ഞ പോലെ ടി വി ഹർഷനായി, കാർട്ടൂണിസ്റ്റ് കുട്ടി, അങ്ങനെ ഡൽഹിയിലെ ഹുയ്സു അവിടെ ഉണ്ടാവും. പല ചില ആളുകൾ എല്ലാ ദിവസവും അവിടെ വരുന്നവരുണ്ട്, ചിലപ്പോൾ ആഴ്ച ഒരുക്കി വരുന്നവരുണ്ട്. എന്തായാലും ആ ദർശനം ആരും മുടക്കില്ല. കേരളത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട പ്രഗത്ഭരായ പത്രപ്രവർത്തകരെ കുറിച്ചുള്ള അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് ശ്രീ തോമസ് ജേക്കബ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കുവച്ചത്. ഇനി പുതിയ വിഷയങ്ങളുമായി കഥയാട്ടം തുടരും.